ഡ്യൂറിയന്റെ ഭയങ്കരമായിട്ടുള്ള ആ സ്മെല്ലില്ലേ, ആ വാസന, അത് അത്രയും അങ്ങോട്ട് തിക് സ്മെൽ ആവാതിരിക്കാനായിട്ട് കുറച്ച് ബോൺവിറ്റ മേളിലിട്ടിട്ടുണ്ടെന്ന് പറഞ്ഞു. നമസ്കാരം. നിങ്ങൾ ഡ്യൂറിയൻ ഷേക്ക് കഴിച്ചിട്ടുണ്ടോ? നമ്മൾ കാഞ്ഞിരപ്പള്ളിയിലാണ്. കാഞ്ഞിരപ്പള്ളിയിൽ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ വീട്ടിൽ പോയിട്ട് വന്നപ്പോഴത്തേന് ചിങ്കു പറഞ്ഞാണ് എവിഞ്ചേട്ട അവിടെ പോവാണെന്നുണ്ടെങ്കിൽ ഹോം ഗ്രൗൺ എന്ന് പറഞ്ഞൊരു നഴ്സറിയുണ്ട്, അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു ചെറിയ ഷെയ്ക്കൊക്കെ കിട്ടുന്ന ഒരു സ്ഥലമുണ്ട്. ആ ചിങ്കു പറഞ്ഞ അതുപടി കേട്ടോ, ഞാൻ ഇനി പറയുന്നില്ല അല്ലേ, അതുപടി കേട്ടിട്ട് നമുക്ക് ബാക്കി കണ്ടിന്യൂ ചെയ്യാം. കാഞ്ഞിരപ്പള്ളി ടൗൺ എത്തുന്നതിന് മുമ്പേ ലെഫ്റ്റ് സൈഡിൽ ഹോം ഗ്രൗൺ എന്ന് പറഞ്ഞിട്ടൊരു നഴ്സറി ഉണ്ട്. ഈ ഹോം ഗ്രൗൺ എന്ന് പറഞ്ഞ നഴ്സറി വളരെ ഫേമസ് ആണ്. റംബൂട്ടാൻ്റെയും മാങ്കോസ്റ്റീൻ്റെയും അങ്ങനെ വെറൈറ്റി ഫ്രൂട്ട്സിൻ്റെ തൈകൾ വിൽക്കുന്ന ഒരു നഴ്സറിയാണ്. ഓക്കെ, അവരുടെയാണ് ഏറ്റവും ഹൈ ക്വാളിറ്റി ബ്രീഡ് റംബൂട്ടാനൊക്കെ കിട്ടുന്ന തൈകളുള്ളത്. അപ്പോൾ അവരുടെ ആ നഴ്സറിയുടെ ഫ്രണ്ടിൽ ഒരു ചെറിയൊരു ജ്യൂസ് ഷോപ്പുണ്ട്. ആ ജ്യൂസ് ഷോപ്പിൽ ഇപ്പോൾ വളരെ കോമൺ ആയി. നേരത്തെ ഫസ്റ്റ് ടൈം ഞാൻ ഈ കരിക്കിൻ്റെ ഷേക്ക് അവിടെ നിന്നാണ് കഴിച്ചിട്ടുള്ളത്. കരിക്കിൻ്റെ ഷേക്ക്, അതുപോലെ തന്നെ കുറച്ച് ഹോം മെയ്ഡ് സാധനങ്ങൾ വളരെ ടേസ്റ്റിയാണ്. ചുമ്മാ ഒരു ഫേസ്ബുക്കിന് വേണ്ടിയിട്ട് ഒരു 3 മിനിറ്റ്സ് കിട്ടുമെന്ന് ചുമ്മാ ഒന്ന് കയറി ട്രൈ ചെയ്തിട്ട് നല്ലതാണെങ്കിൽ നോക്കി നോക്ക്. അങ്ങനെ ചിങ്കു പറഞ്ഞത് നിങ്ങൾ കേട്ടല്ലോ. ചിങ്കു പറഞ്ഞ അനുസരിച്ച് ഞങ്ങൾ ഹോം ഗ്രൗണ്ടിൽ വന്ന് ഹോം ഗ്രൗൺ ഫാമിൻ്റെ കാഴ്ചകളൊക്കെ കണ്ട് ഈ ഹോം ഗ്രൗണ്ട് തൊട്ടടുത്ത് തന്നെയുള്ള ഈ വില്ലേജ് ക്രഷ് എന്ന് പറയുന്ന സ്ഥലത്ത് വന്നു. ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ അവിടെ തന്നെ ഡ്യൂറിയൻ്റെ കൃഷിയും അതുപോലെ തന്നെ റംബുട്ടാൻ്റെ കൃഷിയും അതുപോലെ മറ്റ് കൃഷികളും എല്ലാം കണ്ടു. ഇവിടെ വന്നപ്പം ദേ ഡ്യൂറിയൻ റെഡി ആയിട്ടിരിപ്പുണ്ട്. ഇതുണ്ടോ, ഇത് പഴുത്ത് നല്ല വാസനയാണോ? കേട്ടോ, നല്ല വാസന. ഈ ഭാഗത്ത് എവിടെയെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അല്ലേ വിഷ്ണു, ഇത് വണ്ടിക്കകത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 5 ദിവസത്തേന് അതിൻ്റെ വാസനയുണ്ടാവും. പക്ഷേ നമ്മുടെ ചക്കപ്പഴത്തിൻ്റെ ഒരു സീനിയർ പാർട്ടി ആയിട്ട് അതിൻ്റെ വാസനയിൽ വരും. ഏതായാലും അതിൻ്റെ ഷെയ്ക്ക് കുടിച്ചു നോക്കാം. ഇതിൻ്റെ ഷെയ്ക്ക് മാത്രമല്ല, ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ കരിക്ക് ഷെയ്ക്ക് പറഞ്ഞത് ചിങ്കു പറഞ്ഞത് കരിക്ക് ഷെയ്ക്ക് കുടിച്ചു നോക്കണം എവിൻ ചേട്ടാ, അത് മസ്റ്റ് ആണെന്നാണ്. അപ്പോൾ കരിക്ക് ഷെയ്ക്ക് പുള്ളിക്കറിയാവുന്നത് തുടക്കത്തിൽ ഇവിടെ നിന്ന് ആണെന്നാണ്. പുള്ളിയുടെ ഏറ്റവും ആദ്യത്തെ കരിക്ക് ഷെയ്ക്ക് ഈ ഭാഗത്ത് നിന്നായിരുന്നു. അതേസമയത്ത് കരിക്ക് ഷെയ്ക്ക് അല്ലാതെ മറ്റ് ഇപ്പം ഡ്യൂറിയൻ കണ്ടുകൊണ്ട് ഞാൻ ആ ഡ്യൂറിയനിലേക്ക് അങ്ങ് ചാടിയതാണ്. പക്ഷേ നമ്മുടെ അഭിലാഷിന് കരിക്ക് ഷെയ്ക്ക് മതിയെന്ന് പറഞ്ഞു. വിഷ്ണു കുടിക്കുന്നത് നെല്ലിക്ക കാന്താരി. നെല്ലിക്ക കാന്താരി എന്ന് പറയുന്നത് ഒരു നല്ല രുചിയുള്ളതാണ്. അപ്പം വിഷ്ണുവിന് മധുരം ആവശ്യമില്ല, അതുകൊണ്ട് നെല്ലിക്ക കാന്താരി കുടിക്കണം. ഞാൻ ഡ്യൂറിയൻ കുടിക്കാം. ചിയേഴ്സ്. ചിയേഴ്സ്. അതെ, ആ ഡ്യൂറിയൻ്റെ ഭയങ്കരമായിട്ടുള്ള ആ സ്മെല്ലില്ലേ, ആ വാസന, അത് അത്രയും അങ്ങോട്ട് തിക് സ്മെൽ ആവാതിരിക്കാനായിട്ട് കുറച്ച് ബോൺവിറ്റ മേളിലിട്ടിട്ടുണ്ടെന്ന് പറഞ്ഞു. കുടിച്ചു നോക്കട്ടെ. ഞാൻ ചക്കപ്പഴം ഇഷ്ടമാണോ എങ്കിൽ ഇത് ഇഷ്ടപ്പെടും. ചക്കപ്പഴത്തിനേക്കാളും വാസന കൂടുതലാണ്, അതിനേക്കാളും രുചി ആ ഇച്ചിരുടെ രുചി ആ ചക്കപ്പഴത്തിൻ്റെ വാസനയെക്കാളും ഇച്ചിരി രുചിയാണ്. പക്ഷേ ചക്കപ്പഴമായിട്ട് കമ്പയർ ചെയ്ത് ഞാൻ കമ്പയർ ചെയ്യുന്നതല്ല, ഞാനത് ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. കാരണം ഈസി ആയിട്ട് ഒന്ന് മനസ്സിലാവാനായിട്ട്. ഡ്യൂറിയൻ എന്ന് പറയുന്നത് ഇപ്പോൾ പുതുമയാർന്ന ഒരു പഴമല്ല, എന്നാൽ പോലും അത്ര ഈസി ആയിട്ട് കിട്ടുന്നതുമല്ല. ഇതിനൊരു സീസണുണ്ട്. ആ ഫാമിൻ്റെ കാര്യങ്ങൾ നമ്മൾ വേറെ വീഡിയോ ചെയ്തിട്ടുണ്ട്, അത് ജോൺ മങ്കിയിൽ ആ വീഡിയോ വരുന്നുണ്ട്, നിങ്ങൾ കണ്ടാൽ മതി. ഇതിനകത്ത് കണ്ടമാനം ഫാമിൻ്റെയൊക്കെ വന്നാൽ ആൾക്കാർ കാണുന്നില്ല. അതുകൊണ്ട് ഏതായാലും ഡ്യൂറിയൻ മാത്രമല്ല കേട്ടോ, ഇവിടെ സ്നാക്സ്, അതെന്ന് വെച്ചാൽ ഹോം ബേക്ക്ഡ് ആയിട്ടുള്ള സാധനങ്ങളാണ്. ഇവിടെ ഞാൻ ചോദിച്ചപ്പോൾ തന്നെ ഇവർ തന്നെ ഉണ്ടാക്കുന്നതല്ല, പലരും ഉണ്ടാക്കുന്നത്. ഏറ്റവും നല്ലത് ഇവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഏറ്റവും ക്വാളിറ്റി ഉള്ളതെന്ന് തോന്നുന്നത് കുറച്ചെടുത്ത് വെക്കും. അതിനകത്ത് സ്നാക്സ് ഉണ്ട്, അതുപോലെ തന്നെ ഇവിടെ ഇരിക്കുകയാണെന്നുണ്ട് പിക്കിൾസ് ഉണ്ട്, പാനിയുണ്ട്, തേനുണ്ട്, പിന്നെ ഇവരുടെ തന്നെ ഫ്രൂട്ട് ക്രഷുണ്ട്. വില്ലേജ് ക്രഷിൽ പല ഫ്രൂട്ട്സിൻ്റെയും ഫ്രൂട്ട് ക്രഷുണ്ട്. അതിന് ജാതിക്ക ഉണ്ട്, ഇതെന്താ ചൈനീസ് ഓറഞ്ച്, ചൈനീസ് ഓറഞ്ച് ഉണ്ട്, നെല്ലിക്ക കാന്താരി ഉണ്ട്, പാഷൻ ഫ്രൂട്ട് ഉണ്ട്, നെല്ലിക്ക ലൈം ഉണ്ട്, അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ട്. ഇവിടെ നമ്മുടെ റംബൂട്ടാനും ഇരിപ്പുണ്ട്. വിഷ്ണു അതെങ്ങനെയുണ്ട്? അടിപൊളിയാണ്. എരിവുണ്ടോ? നെല്ലിക്ക കാന്താരി ആയതുകൊണ്ട് ചെറുതായിട്ട് എരിവുണ്ട്. ഇതൊന്നും അല്ലാതെ നമ്മുടെ പുഡിംഗ് ഉണ്ട്, അതിനകത്ത് കാരമൽ പുഡിംഗ് ഉണ്ട്, അതുപോലെ തന്നെ ചോക്ലേറ്റ് ഉണ്ട്, പൈനാപ്പിൾ പുഡിംഗ് ഉണ്ട്. ഇത്രയാണ് കോമൺ ആയിട്ട്. പിന്നെ ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ ഒരു പുഡിംഗ് ഉണ്ട്. ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ തീർന്നിരിക്കുകയെന്ന് പറഞ്ഞു. ഏതായാലും പിള്ളേർക്ക് വേണ്ടി കുറച്ച് പുഡിങ്ങൊക്കെ മേടിച്ചുകൊണ്ട് ഇവിടെ നിന്ന് അങ്ങ് പോവാം. എന്നിട്ട് പിള്ളേർ കഴിക്കുന്നതുമായിട്ട് നമുക്ക് ഈ വീഡിയോ ഇവിടെ നിർത്താം അല്ലേ. അപ്പം അടുത്ത വീഡിയോ ഉടനെ ഉണ്ടാവും, നിങ്ങൾ കാണണം, സന്തോഷമായിട്ടിരിക്കണം. അതേപോലെ തന്നെ ഡ്യൂറിയൻ എന്ന് പറയുന്നുണ്ടല്ലോ,
രാജാവാണ്, ആരുടെ? പഴങ്ങളുടെ രാജാവെന്നാണ് പറയുന്നത് ഡുറിയനെ കുറിച്ച്. അപ്പം കാണുക, സന്തോഷമായിട്ടിരിക്കുക. ഇതുപോലെ എന്തെങ്കിലും ഇൻഫർമേഷൻ ഒക്കെ ഉണ്ടെന്ന് നമ്മളോട് ഷെയർ ചെയ്യുക. ഇതുപോലെ നല്ല വെറൈറ്റി ഫാംസ്, വെറൈറ്റി ഫുഡ് കിട്ടുന്ന സ്ഥലങ്ങൾ, അങ്ങനെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യുക. എന്താ ഒരു ഡുറൈൻ നമ്മൾ പൊളിച്ചെടുത്തത്, പൊളിച്ചടുക്കി അല്ലേ? ഇത്ര ഒരു ഡുറൈനായിട്ട് നിങ്ങൾ വിൽക്കുന്നുണ്ടോ? വിൽക്കുന്നുണ്ടല്ലേ. നല്ല മണമാണ്, നല്ല ആ ഡുറൈൻ്റെ ആ വാസന നന്നായിട്ട് വരുന്നുണ്ട്. ഇങ്ങനെ എടുക്കാം അല്ലേ. യെസ്, അതെ, ഞങ്ങൾ ഷെയ്ക്കൊക്കെ കുടിച്ച് കഴിഞ്ഞപ്പോഴത്തേന് അൽത്താഫും ഫാത്തിമയും കൂടെ ഈ ഡുറൈൻ കഴിക്കുന്ന കാഴ്ച കണ്ടു. അപ്പോൾ ഞങ്ങൾക്ക് ഒരു കൊഴി ഒരു കൊതി. പുള്ളിക്കാരൻ കഴിച്ചിട്ട് പറഞ്ഞു, ഇതേ ആ സ്മെല്ല് പോലെയല്ല, രുചി നല്ലതാണ്, സ്മെല്ല് ഇച്ചിരി പെനിട്രേറ്റിംഗ് ആണ്, പക്ഷേ രുചി നല്ലതാന്ന് പറഞ്ഞു. കഴിച്ചു നോക്കാം. വിഷ്ണുവിന് പറ്റത്തില്ല അല്ലേ, വിഷ്ണുവിന് പറ്റിയല്ല, വിഷ്ണുവിന് ഇഷ്ടപ്പെട്ടില്ല. എനിക്കും ആ റോ ആയിട്ട് കഴിക്കാനായിട്ട് ഇച്ചിരി ബുദ്ധിമുട്ടാണ്, ഫസ്റ്റ് ടൈം കഴിക്കുന്നതുകൊണ്ടാണ്. പക്ഷെ രണ്ട് പ്രാവശ്യം കഴിച്ചു കഴിഞ്ഞാൽ ഇത് അഡിക്റ്റഡ് ആവുമെന്നാണ് ആൾക്കാർ പറയുന്നത്. പിന്നെ ഒരു പ്രത്യേക ഒരു രുചിയുണ്ട് കേട്ടോ, മോശമൊന്നും തീർത്തും പറയാൻ പറ്റുകയില്ല. അത് അതിൻ്റെ ആ നമുക്ക് ആ അഡ്ജസ്റ്റഡ് ആകാത്തതുകൊണ്ടാണ്, നമ്മളൊന്ന് അഡ്ജസ്റ്റഡ് ആയി കഴിഞ്ഞാൽ പിന്നെ. പക്ഷേ എനിക്ക് അതിൻ്റെ ഷേക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ, നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടു. ചിങ്കു പറഞ്ഞ പോലെ സംഭവം അടിപൊളിയാണ്. ഞാൻ കുടിച്ച മറ്റേ കാന്താരി, അതും നെല്ലിക്ക കാന്താരി അടിപൊളിയാണ്. ആദ്യം ആ കുത്തരി എരിവ് അങ്ങോട്ട് ഇറങ്ങുന്നു, ഇറങ്ങി കഴിഞ്ഞു.